ബൈബിളിലൂടെയോ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ നിയമത്തില് ചില മർക്കോസ് സുവിശേഷത്തിന്റെ പഠനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 77-ാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുതിയ ഒരു സുവിശേഷ ഭാഗമാണ്. 10-ാം അധ്യായം 35 മുതൽ 45 വരെ വാക്യങ്ങൾ. സ്ഥാനമോഹം അല്ലെങ്കിൽ കസേരമോഹം എന്നെല്ലാം വ്യാഖ്യാതാക്കൾ വിശേഷിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. അവരുടെ അഭിപ്രായത്തിൽ പല കാരണങ്ങളാൽ പ്രത്യേകത നിറഞ്ഞ ഒരു വചനഭാഗമാണിത്. ഇവിടെ സ്ഥാനമാനത്തിനായി അധികാര കസേരകൾക്ക് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നിവേദനം മുന്നോട്ട് വയ്ക്കുന്നത് ഈശോയോടൊപ്പം കഴിഞ്ഞ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും പഠിപ്പിച്ചവ ശ്രവിക്കുകയും ചെയ്ത രണ്ട് ശിഷ്യന്മാർ തന്നെ എന്നുള്ള പ്രത്യേകതയുണ്ട്. തന്നോടൊപ്പം നിരാത്രങ്ങളെ കഴിച്ചുകൂട്ടിയ രണ്ട് ശിഷ്യന്മാരാണ് സ്ഥാനമോഹത്തോടെ ഈശോയുടെ അടുക്കൽ വരിക. രണ്ടാമത്തെ പ്രത്യേകത, തങ്ങളുടെ കസേരമോഹം സ്ഥാനമോഹം യേശുവായുടെ പക്കൽ അവതരിപ്പിക്കുന്ന അവസരം. യേശു തന്റെ രാജകീയ സ്ഥാനാരോഹണത്തെ പറ്റി പറഞ്ഞ അവസരത്തിലല്ല, അങ്ങ് രാജാവായി ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധികാര സ്ഥാനങ്ങൾ കസേരകൾ ഉറപ്പാക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്. തനിക്ക് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദാരുണ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെപ്പറ്റി അവരോട് പറയുന്ന അവസരത്തിൽ ആ പശ്ചാത്തലത്തിലാണ് അതൊന്നും ഗ്രഹിക്കാതെ അത് ശ്രവിക്കാൻ തയ്യാറാകാതെ തങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുക. മൂന്നാമതായി, അതുവരെ ശിഷ്യന്മാരുടെ നേതാവായി ചമഞ്ഞിരുന്ന പത്രോസിന്റെ അവകാശവാദങ്ങളെ നിരാകരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അപ്പസ്തോലഗണത്തിലെ 1-2 സ്ഥാനങ്ങൾ തങ്ങൾക്കായിരിക്കണമെന്നും അത് അധികാര കസേരകളിൽ വലിയ സ്ഥാനങ്ങൾ തങ്ങളെ എത്തിക്കണമെന്നും യേശുവായോട് അവർ ആവശ്യപ്പെടുന്ന, രണ്ട് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. യേശുവ തന്നെ ഏൽപ്പിച്ച, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ലക്ഷ്യത്തിലേക്ക് അനുവേഷം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം തന്നെയാണ് പല പടികളായി താൻ എങ്ങോട്ട് പോകുന്നു, തന്റെ ജീവിതയാത്രയുടെ ലക്ഷ്യം എവിടെയാണ്, എങ്ങനെയാണ് അത് അവസാനിക്കുക എന്ന് തന്റെ ശിഷ്യന്മാരെ ഇരുളിലാക്കാതെ അവർക്ക് കുറേശ്ശെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന യേശുവായാണ് നമ്മൾ കാണുക. ഇപ്പോൾ തന്നെ ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ വായിക്കുന്നത് 3-ാമത്തെ പ്രവചനമാണ്, പീഡാനുഭവ പ്രവചനമാണ്. 10:32-34 അതിനുശേഷമാണ്. 10:35-45 രണ്ട് ശിഷ്യന്മാരുടെ സ്ഥാനമോഹത്തെ പറ്റി കസേര ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി സുവിശേഷം വിവരിക്കുന്നത്. 3-ാം പ്രാവശ്യവും തനിക്ക് സംഭവിക്കാനിരിക്കുന്ന സഹനത്തിന്റെ വഴികളെക്കുറിച്ച്, താൻ സഞ്ചരിക്കാൻ പോകുന്ന പീഡാനുഭവത്തിന്റെ വഴികളെപ്പറ്റി യേശുവ തന്റെ ശിഷ്യന്മാരുടെ പങ്കുവെക്കുമ്പോൾ അത് ഒന്ന് കാതോർത്ത് ശ്രവിക്കാൻ, അത് അവരിലൂടെ ഈശോ എന്താണ് തങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം, തങ്ങളുടെ ഇച്ഛ അത് എങ്ങനെയും നടത്തിക്കിട്ടാൻ യേശുവായുടെ പക്കൽ നിന്നും സാധിച്ചു കിട്ടാനുള്ള
വ്യഗ്രത കാണിക്കുന്ന രണ്ട് ശിഷ്യന്മാരാണ് ഇതിന് പശ്ചാത്തലമായി നമുക്ക് ആ സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു വളരെ കാര്യമായി, വളരെ സീരിയസ് ആയി തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാം മറ്റൊരു ലോകത്തിലാണ്, ആ ഒരു സ്വപ്ന ലോകത്തിലാണ് യെരുശലേമിലേക്ക് പോകുന്നത്. മിക്കവാറും അവിടെ യേശുവായിക്ക് രാജകിരീടം ലഭിക്കാനാണ് എന്ന് ചിലരെങ്കിലും ശിഷ്യന്മാർ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകും. അതിന്റെ ഒരു തെളിവാണ് ഈ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇടത്തും വലത്തുമുള്ള കസേരകൾ തങ്ങൾക്കായി ലഭിക്കാൻ വേണ്ടി ഈ രണ്ട് ശിഷ്യന്മാർ കരുനീക്കം നടത്തുന്നത്. ഈ സുവിശേഷ ഭാഗത്തിന് ഘടനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായി തിരിക്കാം 35-40 സഹോദരപുത്രന്മാരുടെ നിവേദനം. രണ്ടാമത്തെ ഭാഗം ശിഷ്യന്മാർ തിരിച്ചുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈശോ 10:40-45 അത് വിശദമായി കാണുമ്പോൾ തങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള അപേക്ഷ 10:35 ആഗ്രഹം എന്താണെന്ന് ആരായിരുന്നു ഈശോ 10:36 അധികാര കസേരയ്ക്കുള്ള മോഹം അത് അവർ വ്യക്തമാക്കുകയാണ് 10:37 അവരുടെ അജ്ഞതയും ഒരുക്കുമില്ലായ്മയും ചൂണ്ടിക്കാട്ടുന്ന ഈശോ 10:38 അവരുടെ സന്നദ്ധതയും യേശുവിന്റെ മറുപടിയും 10:39-40 പിന്നീടുള്ള രണ്ടാമത്തെ ഭാഗം ശിഷ്യന്മാരെ തിരുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈശോ 10:41-45 മറ്റ് ശിഷ്യന്മാരുടെ അമർഷം 10:41 ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈശോ 10:42-45 അധ്യാപനത്തിലെത്തി നിൽക്കുന്ന പരസ്പര സംഭാഷണമാണ് ഈ വചനഭാഗത്തിന് സാഹിത്യ ശൈലി എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രബോധനത്തെത്തി നിൽക്കുകയാണ്, പരസ്പര സംഭാഷണം നടത്തുന്നു, അവരൊപ്പം തന്നെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നു. തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് വിചാരിച്ചുകൊണ്ട് സബദായപുത്രന്മാർ യേശുവായുടെ അടുക്കൽ വരുന്ന കാര്യമാണ് ഈ സുവിശേഷ ഭാഗത്ത് ആദ്യമായി സുവിശേഷം നമ്മളിൽ അവതരിപ്പിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളെ തഴഞ്ഞിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രണ്ടു പേര് പരിശ്രമിക്കുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവരും ഇടപെടുകയാണ്, അവരുടെ അമർഷം അവർ പ്രകടിപ്പിക്കുകയാണ്. ആ കസേര ഞങ്ങൾക്ക് കൊള്ളാവുന്നതാണ്, പുത്രസ്ഥൻ തീർച്ചയായിട്ടും വിഷമമുണ്ടായി കാണും. അതുപോലെ ശിഷ്യന്മാരുടെ നേതാവായി അഭിനയിച്ചിരുന്ന ആ പത്രോസിനെ വെട്ടിമാറ്റിയിട്ടാണ് ആ സ്ഥാനം കൈക്കലാക്കാൻ സഹോദരപുത്രന്മാർ ശ്രമിക്കുന്നത്. ശിഷ്യന്മാർ തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മയുടെ സമയത്ത്, പരസ്പരം അമർഷം പ്രകടിപ്പിക്കുന്ന സമയത്ത് യേശുവായി ഇടപെടുകയാണ്, അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ രക്ഷാകര മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അവർ എങ്ങനെയാണ് തന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കേണ്ടതെന്ന് ഈ വചനഭാഗത്ത് ഈശോ പഠിപ്പിക്കുകയാണ്. യേശുവ പഠിപ്പിക്കുന്നത് ഗ്രഹിക്കുന്നതിൽ യേശുവായുടെ ശിഷ്യന്മാർ വളരെ പുറകിലാണ്. ഗ്രഹണശക്തിയിൽ മന്ദബുദ്ധികളെ പോലെയാണ് ഈ ശിഷ്യന്മാർ വർത്തിക്കുന്നതെന്ന് പല പ്രാവശ്യം സുവിശേഷൻ തന്റെ ഈ മർക്കോസ് സുവിശേഷകൻ തന്റെ സുവിശേഷ സൂചിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനം അവർ കേട്ടു, എന്നാൽ ആ ഗ്രഹിക്കുന്നതിൽ അവർ തികച്ചും പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് രണ്ട് ശിഷ്യന്മാരുടെ നിവേദനത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. ആദ്യം പറഞ്ഞ രണ്ട് പ്രവചനങ്ങളെക്കാൾ നീണ്ട വിശദമായ ഒരു പ്രവചനം തന്റെ ദാരുണ മരണത്തെപ്പറ്റി, പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും പറ്റി പറഞ്ഞ ആ മൂന്നാമത്തെ പ്രവചനം കേട്ട ഉടനെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം അവരിൽ രണ്ടുപേരിലുണ്ടാവുക. അത് യേശുവ പറഞ്ഞൊന്നും ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തയ്യാറല്ല, അവരുടെ മനസ്സും ഹൃദയമെല്ലാം മറ്റെവിടെയോ ആണ്, സ്ഥാനമോഹങ്ങളിലാണ്, അധികാര കസരകളിലാണ് അവരുടെ നോട്ടമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗം. നമ്മൾ പത്രങ്ങളിലെല്ലാം പലപ്പോഴും കാണാറുള്ള വാക്കാണ് അട്ടിമറി, രക്തരഹിത അട്ടിമറി. ഇംഗ്ലീഷിൽ
കൂടേറ്റ എന്നാണ് പറയുക. അതുപോലെ ഒരു അട്ടിമറി ഇവിടെ നടക്കുന്നതായി നമുക്ക് കാണാം. എന്താണ്, അധികാര സ്ഥാനത്തുള്ള ഒരാളെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മറ്റൊരാൾ കയറിയിരിക്കുന്നതിനെയാണ് അട്ടിമറി എന്ന് പറയുക. അത് രക്തം ചിന്തിയുള്ള ആണെങ്കിൽ അതിന് അത് രക്തം ചിന്തിയുള്ള അട്ടിമറിയായി വരും. എന്നാൽ രക്തം ചിന്താതെ പലപ്പോഴും അട്ടിമറി നടക്കും. അത് രക്തരഹിത അട്ടിമറി, ബ്ലഡ്ലെസ് കൂഡേറ്റ എന്ന് പറയും. അധികാര സ്ഥാനത്തുള്ളവരെ മാറ്റിയിട്ട് ആ അധികാര കസകൾ കയറുന്ന ആ പതിവ് നമുക്കറിയാം. അതുപോലെ പ്രതീകാത്മകമായി പറയുകയാണെങ്കിൽ ഇവിടെയും ഒരു അട്ടിമറി നടക്കുകയാണ്. എന്നാൽ രക്തരഹിത അട്ടിമറി, ബ്ലഡ്ലെസ് കൂ ആണ് ഇവിടെ നടക്കുക. അതുവരെ 12 ശിഷ്യന്മാരുടെ നേതാവായി പ്രവർത്തിച്ചിരുന്ന ആ പത്രോസിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ യേശുവ ഉടനെ മഹത്വത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ആ മഹത്വം കൊണ്ട് ഉദ്ദേശിക്കുക, യേശു പറഞ്ഞത് പിടാനുഭവത്തിലെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കരുതിയത് ഉടനെ തന്നെ അവിടുന്ന് ഭൗതിക മഹത്വത്തിലേക്ക്, രാജാവായി കിരീടമണി അറിയിക്കപ്പെടുന്ന ആ മഹത്വത്തിലേക്ക് എത്തുമെന്ന് കരുതി യേശുവായ്ക്ക് ശേഷമുള്ള ഒന്ന് രണ്ടും അധികാര സ്ഥാനങ്ങൾ, ഇടതും വലതുമുള്ള അധികാര കസേരകൾ തങ്ങൾക്കായി ഇൻഷൂർ ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നമ്മൾ കാണുക. സബദായി പുത്രന്മാരുടെ നിവേദനം 10:35-40 നമ്മൾ കാണുക. തങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള അപേക്ഷയുമായിട്ടാണ് സബദായി പുത്രന്മാർ രണ്ടുപേര്, ആരാണത്? യാക്കോബും യോഹന്നാനും. അവര് യേശുവായി അടുക്കൽ വന്ന് തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പറയുകയാണ്. മറ്റ് സുവിശേഷങ്ങളില് ഇത്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം, ഇത് മാറ്റിയിട്ടുണ്ട്. ആദിമസഭയില് വളരെ ബഹുമാനം നൽകിയിരുന്ന യോഹന്നാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് നല്ലതല്ല എന്ന് കരുതി മത്തായി സുവിശേഷം ഇനി ഇതിന് അല്പം മാറ്റം വരുത്തി. ഈ ശിഷ്യന്മാരല്ല, അവരുടെ അമ്മയാണ് യേശുവായി സമീപിച്ച് നിവേദനം നടത്തുന്നതായി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മർക്കോസിന് സുവിശേഷത്തിൽ ഈ രണ്ട് ശിഷ്യന്മാർ നേരെ വന്ന് അവരുടെ നിവേദനം സമർപ്പിക്കുകയാണ്. മറ്റൊരറിയാതെ മറ്റ് 10 പേരെ ഉപേക്ഷിച്ചിട്ട് അവരെ വെട്ടിമാറ്റിയിട്ട് തങ്ങൾക്ക് ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ തരണമേയെന്ന് യേശുവായെ സ്വാധീനിച്ച് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആ രീതിയാണ് നമ്മളോട് കാണുക. ദിദസ്കാലേ ഗുരോ എന്ന് വിളിച്ചുകൊണ്ടാണ് രണ്ട് ശിഷ്യന്മാർ യാക്കോബ് യോഹന്നാനും അവിടുത്തെ സമീപിക്കുന്നത്. 10:35 സബദായി പുത്രന്മാരായ യാക്കോബ് യോഹന്നാനും അവിടുത്തെ പക്കൽ വന്ന് പറഞ്ഞു, ഗുരോ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്താണ്? വ്യക്തമാക്കുന്നില്ല. ഗുരോ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവേശിക്കുന്നു. യേശുവായുടെ വാഗ്ദാനം ലഭിച്ചാൽ എന്തെങ്കിലും ആകട്ടെ, ആ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് യേശുവ വാക്കുകൊടുത്താൽ കാര്യം നേരെയായല്ലോ എന്നാണ് അവർ കരുതുക. കൃത്യമായി പറയാതെ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരിക, സാധിച്ചു തരാമെന്ന് യേശുവ പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം സാധിച്ചല്ലോ എന്നർത്ഥമാണ് അവര് ഭംഗിയുമായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കാതെ പറയുക. 12 പേരില് 3 പേരടങ്ങുന്ന ഒരു ഇന്നർ സർക്കിൾ ഓഫ് ഡിസൈപ്പിൾസ് ഈശോയ്ക്കുണ്ടായിരുന്നു. അതില് യാക്കോബ് യോഹന്നാനും ഉണ്ടായിരുന്നവരാണ്, പത്രോസും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഈശോയുടെ ഒരു പ്രത്യേക അടുപ്പം പുലർത്തിയിരുന്ന 3 പേരില് 2 പേരാണ് മറ്റവരെ തഴഞ്ഞിട്ട് ഒരു അട്ടിമറി നടത്താൻ ശ്രമിക്കുക. ഈ യാക്കോബ് യോഹന്നാനും യേശുവ നേരത്തെ തന്നെ ഒരു പേര് നൽകിയിരുന്നു, ഇടിയുടെ പുത്രന്മാർ, സൺസ് ഓഫ് തണ്ടർ. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചതായിരിക്കാം ഇതേ എന്ന് വ്യാഖ്യാതാക്കൾ കരുതുന്നു. 9:51-55 വാക്യങ്ങളില് യേശുവായും ശിഷ്യന്മാരും സമ്രായരുടെ
ഷൊമ്രോൺകാരുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ ഒരു സമ്രായ ഗ്രാമം, ഷൊമ്രോൺ ഗ്രാമം അതിന് തയ്യാറാകാതിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി വർഷിച്ച് ഇവരെയെല്ലാം നശിപ്പിക്കട്ടെ എന്ന് പ്രതികരിക്കുന്ന യാക്കോബ് യോഹന്നാനെയുമാണ് അവിടെ ലൂക്ക അവതരിപ്പിക്കുക. 9:51-55 അതുകൊണ്ടായിരിക്കാം ഇടീര് പുത്രന്മാർ സൺസ് ഓഫ് തണ്ടർ എന്ന പേര് തന്നെ യേശുവ അവർക്ക് നൽകിയതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 6ാം തവണയാണ് ഈ രണ്ട് സ്നേഹന്മാരുടെ കാര്യം പറയുക. എല്ലാവരുടെയും കാര്യം സുവിശേഷം എടുത്തു പറയുന്നില്ല, പേരുകൾ പറയുന്നതിനപ്പുറം. എന്നാൽ ഇവരുടെ കാര്യം 6ാം തവണയാണ്. 1:19, 1:29, 3:17, 5:37, 9:2 എന്നീ വചനഭാഗങ്ങളിൽ ഇതിനു മുമ്പായി ഇവരെ പരാമർശിച്ചിട്ടുണ്ട്. തങ്ങളിലെ ഏറ്റവും വലിയവൻ ആരാണ് എന്ന് 9:34 അവർ ചർച്ച ചെയ്തിരുന്നതായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾക്കായി യാക്കോബും യോഹന്നാനും യേശുവായെ സമീപിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവ മഹത്വത്തിന് സിംഹാസന ആസനത്തിനാകുമെന്ന് അവിടുന്ന് തന്നെ പ്രവചിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19:28, 25:31 മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനാകും. ഈ മഹത്വത്തിന്റെ സിംഹാസനം ഭൗതികമായ രാജകീയ സിംഹാസനമാണ് എന്ന് ശിഷ്യന്മാർ തിരിച്ചിട്ടുണ്ടാകാം. തന്റെ ശിഷ്യന്മാരോടൊപ്പം താൻ യെരുസലേമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈശോയുടെ രാജകീയ പ്രവേശനത്തെപ്പറ്റിയാകാം ചിന്തിച്ചിരുന്നത് എന്ന് അനുമാനിക്കാവുന്നതാണ്. തന്റെ മഹത്വത്തിന്റെ സാമ്രാജ്യം, ഭൗതിക സാമ്രാജ്യം സ്ഥാപിക്കാനായിരിക്കും യേശുവ, അത്ഭുത പ്രവൃത്തി ശക്തിയുള്ള യേശുവ, നിരവധി പേർക്ക് ദൈവിക ശക്തി പ്രകടമാക്കിയ യേശുവ പോകുന്നതെന്ന് അവ കരുതിയിരിക്കണം. യാക്കോബ് യോഹനാനും യേശുവ സ്ഥാപിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ രാജ്യത്തിൽ 1-2 സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മഹത്വത്തിന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന രാജാവിനോട് ഏറ്റവും അടുത്തുകൂടി സ്വാധീനിച്ച് ഏറ്റവും നല്ല അധികാരത്തിന്റെ സ്ഥാനങ്ങൾ, ഇടതും വലതുമുള്ള ആഗ്രഹങ്ങൾ, കസേരകൾ പ്രാപിക്കാനുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. 10:36 അവിടുന്ന് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആഗ്രഹം സാധിച്ചു തരണം. അങ്ങനെ എന്താണെന്ന് അറിയാതെ യേശുവിൽ നിന്നും ഒരു വാഗ്ദാനം ലഭിച്ചാൽ എളുപ്പമായി എന്നവർ കരുതി. യേശു അതിന് നിന്നു കൊടുക്കുന്നില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിരുകളില്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ച രണ്ട് ശിഷ്യന്മാരോട് അവരുടെ അപേക്ഷ എന്താണെന്ന് ഈശോ ചോദിക്കുകയാണ്. തന്റെ മുമ്പിൽ നൃത്തം ചെയ്ത, താൻ ഭാര്യയായി സ്വീകരിച്ച ഹെരോദ്യയുടെ പുത്രിക്ക് ഒരു സമ്മാനം നൽകാം, അത് രാജ്യത്തിന്റെ പകുതിയോളം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത കുറേ ദിവസത്തിന് വലിയ അബദ്ധം പറ്റിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. പെൺകുട്ടിയോട് എന്ത് വേണം, വാഗ്ദാനം ചെയ്ത് എന്ത് ചോദിച്ചാൽ തരാം, രാജ്യത്തിന്റെ പകുതി പോലും തരാം എന്ന് പറഞ്ഞ ഹെറോദോസിനോട് ആ പെൺകുട്ടി പറഞ്ഞു, സ്നാവ്യഹോന്നാന്റെ ശിരസ് 6:26 അത് കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്ത് വാഗ്ദാനമാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കാതെ എന്ത് ചോദിച്ചാലും തരാമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹം നിഷേധിക്കാൻ കഴിയാതെ പോയി. എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എന്റെ രാജ്യം പകുതി വരെ തരാം. രാജ്യത്തിന്റെ പകുതി ഒന്നും ചോദിച്ചില്ല, വേണ്ടത് ഹെരോദ്യയുടെ കോപത്തിന് പാത്രഭൂതനായിരുന്ന സ്നാവ യോഹന്നാന്റെ ശിരസ്. അതുപോലെ വ്യക്തമാക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് ഒരിക്കലും യുക്തമല്ലെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം യേശുവ തന്നോട് തനിക്ക് അപേക്ഷ നൽകിയവരോട് അത് വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെടുക. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് വ്യക്തമാക്കാതെ നിങ്ങൾ ആഗ്രഹം എന്ത് ഞാൻ തരുമെന്ന് യേശോ
ആറ് വാക്ക് കൊടുക്കുന്നില്ല. 10:37 അവർ അവിടുത്തോട് പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളൊരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ അങ്ങയുടെ ഇടതുവശത്തും ആസനസ്ഥരാകുവാൻ അനുവദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിൽ ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കായി അങ്ങ് വാഗ്ദാനം ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിൽ, ഈശോ മഹത്വത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ മഹത്വം സഹനത്തിലൂടെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെയുള്ള മഹത്വമാണ്. എന്നാൽ ഇവർക്കതൊന്ന് മനസ്സിലാക്കാനുള്ള ശക്തിയില്ല, അതിനുള്ള മനസാന്നിധ്യമില്ല. അവരുടെ ഭാവന മുഴുവൻ യേശു ലോകരാജായി രാജാവായി ആസനാസ്ഥനാകുന്നു, അതിന്റെ ഇടത്തും വലത്തുമുള്ള രണ്ട് സിംഹാസനങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇരിപ്പിടം ലഭിക്കണം, അധികാര സ്ഥാനങ്ങൾ ലഭിക്കണം. ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നത് കാണുന്നവരെ മരിക്കില്ലാത്ത ചിലർ ഇവിടെയുണ്ട് എന്ന് യേശു പറഞ്ഞതായി അവർ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ മത്തായിയുടെയും ലൂക്കായുടെ സുവിശേഷങ്ങളിൽ തന്റെ 12 ശിഷ്യന്മാർ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിക്കുമെന്ന് ഈശോ അവർക്ക് വാക്കുകൊടുത്തിരുന്നു. മത്തായി 19:28, ലൂക്ക 22:28-30, ഇതെല്ലാം അവരെ ഭൗതികമായി എടുത്തു. താൻ മഹത്തിലെത്തിച്ചേരുമ്പോൾ 12 സിംഹാസനങ്ങൾ ഇരിക്കുമെന്നും അവിടുന്ന് അവർ യേശുവിനോടൊത്ത് മഹത്വത്തിൽ പങ്കുചേരുമെന്ന് പറഞ്ഞത് അവർ ഭൗതികമായി മനസ്സാക്കി കാണും. ഇടതും വലുത്തുമുള്ള വലിയ സ്ഥാനങ്ങൾ അവർക്ക് വേണം. എന്തുതരം ഇരിപ്പിടമാണ് അവർ ആഗ്രഹിച്ചത്? ദാവീദിനേക്കാൾ വലിയവനാണ് മിശിഹ എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീഹന്മാർ, ദാവീദ് സ്ഥാപിച്ചതിനേക്കാൾ മഹത്വമേറിയ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അങ്ങനെ ആ വലിയ സാമ്രാജ്യത്തില് അധികാരത്തിന്റെ രണ്ട് കസേരകൾ അവർക്ക് ലഭിക്കണമെന്നും അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ അജ്ഞതയും ഒരുക്കുമെല്ലാം ചൂണ്ടിക്കാട്ടുന്ന ഈശോ. എന്നാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങുവാനും നിങ്ങൾ കഴിയുമോ? അവരുടെ അജ്ഞതയും ഒരുക്കമില്ലായ്മയും അവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. ആദ്യമേ വ്യക്തമാക്കാതെ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമോ? അവർ ഈശോയോട് ചോദിച്ചു. ഓക്കെ, എന്ത് പറഞ്ഞാലും എന്താഗ്രഹിക്കാൻ തരാമെന്ന് ഈശോ പറഞ്ഞില്ല. എന്താണ് വ്യക്തമാക്കുക, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അങ്ങ് മഹത്വത്തിൽ വരുമ്പോൾ ഇടതും വലതും ഇരിക്കാനുള്ള ആ ഭാഗ്യം, ആ അവസരം, ആ അവകാശം ഞങ്ങൾക്ക് തരിക. ഉടനെ അവരെ തിരുത്തുകയാണ്, അവരുടെ അവസ്ഥയെപ്പറ്റി പറയുകയാണ്, അവരുടെ ആജ്ഞത ചൂണ്ടിക്കാണിക്കുകയാണ്, അവരുടെ ഒരുക്കമില്ലായ്മയെപ്പറ്റി അവരോട് പറയുകയാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങുവാനും നിങ്ങൾ കഴിയുമോ? ഈശോ ചോദിക്കുകയാണ്. ഈശോയുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ, അവിടെ ചെയ്ത അത്ഭുതങ്ങൾ നേരിൽ കണ്ട ഈ ശിഷ്യന്മാര് ഈശോ 3 പ്രാവശ്യം നേരെ വിടാനുഭവത്തേക്ക് പ്രവചനം നടത്തിയിട്ടും അതൊന്നും ഗ്രഹിക്കാൻ തയ്യാറായില്ല. ഈശോയ്ക്ക് സഹിക്കേണ്ടി വരുമെന്നോ? ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് വധിക്കപ്പെടുമെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ മുന്നോട്ട് പോകുന്നത് മഹത്വത്തിന്റെ രാജ്യത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ് എന്നാണ് അവർ കരുതിയത്. താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ തങ്ങൾ കഴിയുമോ? ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന പാനപാത്രം? എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന മാമോദീസ? പഴയ നിയമത്തിൽ പാനപാത്രം ദൈവത്തിന്റെ കോപത്തിന്റെ പ്രതീകമാണ്. ഗോഡ്സ് റോത്ത്, തിന്മ ചെയ്യുന്നവർക്കെതിരെ ദൈവത്തിനുണ്ടാകുന്ന കോപവും അവിടെ നടത്തുന്ന വിധിയുമാണ് പാനപാത്രം, കപ്പ് ഓഫ് ഗോഡ്സ് റോത്ത് എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ അർത്ഥമാക്കുന്നത്. പാപികൾക്കെതിരെയുള്ള ദൈവത്തിന്റെ കോപത്തിന്റെയും വിധിയുടെയുമായ പാനപാത്രമാണ് എല്ലാ പാപികൾക്കുമായി ഈശോ കുടിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. പാപികൾക്ക് എതിരെയുള്ള ദൈവത്തിന്റെ കോപത്തിന്റെ പാനപാത്രം, അത് മനുഷ്യരെല്ലാം കുടിക്കുന്നതിന് പകരം അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവ കുടിക്കുകയാണ്.
എന്നാൽ അതാണ് യേശുവ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കുമായി ദൈവം കരുതി വച്ചിരിക്കുന്ന സഹനത്തിന്റെ പാനപാത്രം അവിടുന്ന് കുടിക്കാൻ പോവുകയാണ്. അവർക്കെല്ലാം വേണ്ടി അവിടുന്ന് മരിക്കാൻ പോവുകയാണ്. അതാണ് പാനപാത്രം, മാമോദീസ എന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് യേശുവ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെയൊന്നും പ്രതീകാത്മകമായ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. നമുക്ക് ഈ സുവിശേഷ ഭാഗം വീണ്ടും വീണ്ടും വായിക്കാം. അതിന്റെ അർത്ഥത്തിലേക്ക്, അർത്ഥങ്ങളുടെ ആഴത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനാപൂർവ്വം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് എന്താണ് ഈശോ കുടിക്കാൻ പോകുന്ന പാനപാത്രം, എന്താണ് ഈശോ മുങ്ങുവാൻ പോകുന്ന മാമോദീസ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കുചേരുവാൻ, അതിലൂടെ രക്ഷയുടെ ഫലം അനുഭവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് യേശുവായോട് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.